കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഞെട്ടലോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇടയാർ ഹരി എന്ന യുവാവിന്റെ ആത്മഹത്യ. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഭാര്യയ്ക്കും ഭാര്യ സഹോദരിക്കും ഭാര്യയുടെ പിതാവിനുമെതിരെ ഇടയാർ ഹരി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം തള്ളി പ്രതികരിക്കുകയാണ് ഭാര്യ സഹോദരിയായ ആര്യ കൃഷ്ണ. യൂസേജിൽ നിന്നുള്ള ശരിയാണ്, പക്ഷേ ഈ ഫോട്ടോസ് ഒന്നും അയച്ചത് ഞാനല്ല, ഇതൊന്നും കണ്ട് ആരും വിശ്വസിക്കരുത്. ഞാൻ ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കുന്നത്. അയാൾ എന്നെ ഇങ്ങനെ എൻ്റെ ചേച്ചിയെ തകർക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചിരുന്നു. ഇതൊക്കെ ഫേസ്ബുക്കിലിട്ട് നീ പോയി ചാവേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ അല്ലാതെ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന ഒരാളല്ല. എൻ്റെ പഴയ അക്കൗണ്ടിൽ കയറി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു വൃത്തികെട്ട ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത് എനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു വൃത്തികെട്ട ഒരു പെണ്ണല്ല. എന്റെ പഴയ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. ഞാനത് സൈബർ സെല്ലിൽ പോയപ്പോഴത്തേക്കും ഇയാൾ 7 മാസം മുമ്പ് ഈ പാസ്വേഡ് യൂസർ നെയിം ഒക്കെ മാറ്റിയതുകൊണ്ട് അവർക്ക് അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സൈബറിലൊക്കെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു, ഞാനല്ല ഇങ്ങനെ ചെയ്തത്. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഭാര്യയായ ആര്യകൃഷ്ണനെ പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൾഗറായിട്ടുള്ള ചിത്രങ്ങൾ എന്തായാലും അവളുടേതല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവൾ ചെയ്തതും അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് 100% ഉറപ്പുണ്ട് ഇത് അവളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവളോട് ശത്രുതയുള്ള ആരോ ചെയ്തതെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ആദ്യമൊക്കെ ആര്യയുടെ സ്വഭാവം എനിക്ക് നല്ലതായിട്ട് തോന്നിയത് എൻ്റെ അടുത്ത് പറയും. പിന്നെ എനിക്ക് കൂടെ പുറപ്പായിട്ട് ആരുമില്ല, അവളെൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ പറയും. പിന്നീടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അനിയത്തിയായിട്ട് കൂട്ടുകൂടുന്നതൊന്നും ഹരിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആര് മോശമായിട്ട് അനിയത്തിയെ പറയാൻ തുടങ്ങി. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, എൻ്റെ അനിയത്തിയുടെ ഫോണ് തിരികെ കൊടുത്ത സമയത്ത് ഇങ്ങനെ റീസ്റ്റോർ ചെയ്തെടുത്തു, അതിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എൻ്റെ അനിയത്തി ഇങ്ങനത്തെ രീതിയിൽ പറയുന്നതെന്ന് എനിക്ക് തോന്നി. അനിയത്തി കിടക്കുന്ന റൂമിൻ്റെ അവിടെ രാത്രി 2:30 പുള്ളി ഒളിഞ്ഞു വന്ന് നിന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ തോന്നി പുള്ളിക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അനിയത്തിയുടെ ഒരു ഇതിലോട്ട് പോവുകയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈലിലൊക്കെ ഇങ്ങനെ ഇടേണ്ട കാര്യമില്ലല്ലോ. അന്ന് വൈകിട്ട് വഴക്കായപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം പോലീസ് 2-3 തവണ ഹരിയെ താക്കീത് ചെയ്ത് വിട്ടിട്ടും ഹരി എന്നെ തിരക്കി വീണ്ടും ഇവിടെ ശല്യത്തിന് വന്നിട്ട് എന്നെ കഴുത്തടക്കം കുത്തിപ്പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കട്ടിലിൻ്റെ ഇവിടെ തല ഇങ്ങനെ ഇടിച്ച് കുറേ അടിയൊക്കെ എന്നെ അടിച്ചിട്ട് ഈ മൊബൈൽ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇനി ഇത്രയും നാളും വന്നതെല്ലാം പോട്ട്, സാരമില്ല, നീ എൻ്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാൻ വയ്യ, അത്രമാത്രം ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്നെ ഇട്ട് ഇങ്ങനെ മൃഗീയമായി പീഡിപ്പിക്കുകയാണ്, അതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, പറ്റൂലെന്നുണ്ടെങ്കിൽ നിൻ്റെ അനിയത്തിയുടെ പഴയ അക്കൗണ്ടിൽ കയറി ഞാൻ കുറേ പോസ്റ്റ് ഇടും, അത് കണ്ട് അവസാനം എൻ്റെ വീട്ടിൽ ടാർപ്പ കെട്ടണതിന് മുന്നേ നിൻ്റെ വീട്ടിൽ നിൻ്റെ അനിയത്തിയുടെ ജഡം കാണേണ്ടി നിനക്ക് വരും, നീ നിൻ്റെ കൊച്ചുങ്ങളും നിൻ്റെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് സ്വയം പഴിച്ച് ജീവിക്കേണ്ടി വരും.